അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ഇടം വേണമെന്ന KSEB. പാതയോരത്ത് പറ്റില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ്. വണ്ടൂർ ബൈപ്പാസ് റോഡിൽ ശേഷി കൂട്ടിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള തറ നിർമ്മാണമാണ് മാസങ്ങളായി തർക്കത്തിലുള്ളത്. പൊതുമരാമത്ത് വൈദ്യുതി വകുപ്പുകളുടെ തർക്കം ഹൈവോൾട്ടേജിലെത്തിയതോടെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും അടക്കമുള്ളവർ മധ്യസ്ഥ ശ്രമവുമായി എത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഒരു മാസം മുമ്പ് KSEB നിർമ്മാണം നടത്തുന്നതിനിടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെത്തി പ്രവൃത്തി തടഞ്ഞിരുന്നു. തറ നിർമ്മാണം റോഡിന്റെ വീതി കുറയ്ക്കുമെന്നും ഗതാഗത പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്നും പറഞ്ഞായിരുന്നു നടപടി. മുൻകൂർ അനുമതി വാങ്ങാതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറഞ്ഞിരുന്നു. തുടർന്ന് പാതിയിൽ നിലച്ച പണി ശനിയാഴ്ച KSEB പുനരാരംഭിച്ചതോടെ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം AE എം അനൂപ്കുമാർ എത്തി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. വൈദ്യുതി വകുപ്പ് AE അശ്വതി ഹരിദാസൻ ഇത് ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥ തർക്കം മൂത്തതോടെ നാട്ടുകാരും തടിച്ചുകൂടി. നിലവിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന്റെ പിറകിലുള്ള കയ്യേറ്റ ഭൂമിയിൽ ഇത് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. എന്തോ താല്പര്യ പ്രകാരം ഈ ട്രാൻസ്ഫോമർ ഇതിന്റെ തൊട്ടടുത്ത പ്രദേശത്തേക്ക് പിന്നെ മാറ്റി സ്ഥാപിക്കണം എന്ന അധികൃതരുടെ പ്രത്യേക താല്പര്യം, അതിനെതിരാണ് ഞങ്ങൾ പിന്നെ ഈ ഇപ്പൊ ഇവിടെ ഇടപെട്ടിട്ടുള്ളത്. ഇത് ഇല്ല സ്ഥലത്ത് സ്ഥാപിക്കണം എന്നാ ഞങ്ങൾക്ക് പറയാനില്ല. അതുപോലെ തന്നെ പൊതു കയ്യേറ്റങ്ങളൊക്കെ ടൗണിൽ ഒഴിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സ്വൈര ജീവിതത്തിനും വാഹന ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാം നീക്കം ചെയ്ത് വണ്ടൂരിന്റെ വികസന രംഗത്ത് നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിന് വേണ്ട സജ്ജീകരണം PWD ഭാഗത്തുനിന്നും KSEBന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. വിവരമറിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി A അബ്ദുൽ മജീദും വില്ലേജ് ഓഫീസർ KP പ്രമോദുമെത്തി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. കയ്യേറ്റവും ആസ്തി രജിസ്റ്ററും പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാമെന്ന ധാരണയിലാണ് പിരിഞ്ഞത്. ടൗണിലെ വോൾട്ടേജ് പ്രശ്നം പരിഹരിക്കാനാണ് ട്രാൻസ്ഫോമറിന്റെ ശേഷി 160 നിന്നും 250 ആക്കി ഉയർത്താൻ തീരുമാനിച്ചത്. കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, TB റോഡ്, വണ്ടൂർ.